നമസ്കാരം. നമ്മളിന്ന് പ്രൊസീജിയറാണ് പഠിക്കാൻ പോകുന്നത്. എന്താണ് പ്രൊസീജിയർ അല്ലെങ്കിൽ സബ് റൂട്ടീൻ എന്നതിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് നിങ്ങളുടെ സിലബസിൽ പറയുന്ന ടെക്സ്റ്റിലെ പ്രൊസീജിയറിൻ്റെ നോട്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് എഴുതിയെടുക്കാം, അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങളുടെ നിങ്ങളുടെ ലാംഗ്വേജിൽ ഷോർട്ടായിട്ട് വേണമെങ്കിലും നോട്ട് ചെയ്യാം. എന്താണ് പ്രൊസീജിയർ അല്ലെങ്കിൽ സബ് റൂട്ടീൻ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രൊസീജിയറിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറഞ്ഞിരുന്നു. അതായത് ഒരു പ്രോഗ്രാം എഴുതുമ്പോൾ അതിനകത്തിൽ ചില പോർഷൻസ് വീണ്ടും വീണ്ടും നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഒരു കുറേ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് നമുക്ക് വീണ്ടും വീണ്ടും ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. പല സിറ്റുവേഷനിലും അതേ ഇൻസ്ട്രക്ഷൻസ് തന്നെ നമുക്ക് യൂസ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. ഇപ്പോൾ ഫോർ ആൻ എക്സാമ്പിൾ, ഒരു എക്സ്റ്റേണൽ മെമ്മറി ലൊക്കേഷനിൽ നിന്നും ഒരു ഡേറ്റയെ നമുക്ക് ഇവിടേക്ക് കൊണ്ടുവരണം. ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ഓപ്പറേഷൻ നമുക്ക് വീണ്ടും വീണ്ടും ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ വീണ്ടും വീണ്ടും നമ്മൾ അതിൻ്റെ കോഡ് നമ്മൾ കൊടുക്കണം. അപ്പോൾ അതിനെ ആ കോഡിനെ അസംബ്ലർ മെഷീൻ ലാംഗ്വേജ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് അതിനെ മെമ്മറിയിൽ പ്ലേസ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് അനാവശ്യമായിട്ട് ഒരുപാട് മെമ്മറി അവിടെ നഷ്ടമാവുകയാണ്. അത്ര മെമ്മറി നഷ്ടമാകേണ്ട ആവശ്യമില്ല, കാരണം ഒരേ കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും കോഡായിട്ട് നമ്മൾ എഴുതുന്നുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഒറ്റത്തവണ മാത്രം ആ കോഡുകൾ എഴുതി അത് ഒരിടത്ത് പ്ലേസ് ചെയ്യും. എപ്പോഴാണോ അത് ആവശ്യമുള്ളത് ആ സമയത്ത് മാത്രം അതിനെ കോൾ ചെയ്യുകയാണ്. അപ്പോൾ ആ ആവശ്യമുള്ളിടത്ത് ആ പ്രോഗ്രാം വീണ്ടും എഴുതേണ്ട ആവശ്യമില്ല, അത് ഒരിടത്ത് മാത്രം എഴുതിയാൽ മതി. നമുക്ക് എപ്പോഴാണോ ആവശ്യമുള്ളത് അപ്പോൾ കോൾ ഇൻസ്ട്രക്ഷൻ ഉപയോഗിച്ചിട്ട് അതിനെ കോൾ ചെയ്യുന്നു. കോൾ ചെയ്തതിന് ശേഷം അതിനെ അങ്ങ് അവിടെ കിടക്കുന്ന ഇൻസ്ട്രക്ഷൻസ് എല്ലാം എക്സിക്യൂട്ട് ചെയ്യുന്നു. എക്സിക്യൂട്ട് ചെയ്ത് അതിൻ്റെ അവസാനത്തെ ഒരു ഇൻസ്ട്രക്ഷനാണ് റിട്ടേൺ ഇൻസ്ട്രക്ഷൻ, അല്ലെങ്കിൽ RET. അപ്പോൾ ആ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ തിരികെ എവിടെ നിന്നാണോ വന്നത് അവിടേക്ക് തന്നെ പോകുന്നു. പിന്നെ ബാക്കിയുള്ള ഇൻസ്ട്രക്ഷനുകളെ, മെയിൻ പ്രോഗ്രാമിലുള്ള ഇൻസ്ട്രക്ഷനുകളെ എക്സിക്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് പ്രൊസീജിയറിൻ്റെ ഒരു ബെനിഫിറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് മെമ്മറി സ്പേസ് നമുക്ക് ലാഭിക്കാൻ സാധിക്കും. കൂടുതൽ മെഷീൻ അനാവശ്യമായിട്ട് നമുക്ക് മെഷീൻ ലാംഗ്വേജ് ഈ മെമ്മറിയിൽ കൊണ്ടുപോയി പ്ലേസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ പ്രോഗ്രാമിൻ്റെ വലിപ്പവും കുറയുന്നതാണ്. അപ്പോൾ അതിന് കോൾ ഇൻസ്ട്രക്ഷൻസ് യൂസ് ചെയ്താൽ മതിയാകും. ഇപ്പോൾ കോൾ ഇൻസ്ട്രക്ഷൻസ് തന്നെ രണ്ട് രീതിയിലുണ്ട്. ഒന്ന് ഇൻട്രാ സെഗ്മെൻറ്റ് കോൾ, അതുപോലെ ഇൻ്റർ സെഗ്മെൻറ്റ് കോൾ. ഇൻട്രാ സെഗ്മെൻറ്റിന് നിയർ കോളെന്നും ഇൻ്റർ സെഗ്മെൻറ്റിനെ ഫാർ കോളെന്നും പറയുന്നുണ്ട്. നമുക്കറിയാം പ്രോഗ്രാമിൽ സെഗ്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അതിൽ ഒരു സെഗ്മെൻറ്റിൽ ആണ് നമുക്കിതിൻ്റെ ആവശ്യം വരുന്നത്. ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്ത് ഓരോ ഇൻസ്ട്രക്ഷനായിട്ട് എക്സിക്യൂട്ട് ചെയ്ത് ഒരു പെർട്ടിക്കുലർ സെഗ്മെൻറ്റിലെത്തി. അപ്പോൾ അവിടെയാണ് നമുക്ക് ഈ കോൾ ആവശ്യമുള്ളത്. ആ കോൾ പോകുന്ന ആ പ്രൊസീജിയർ, അതായത് എവിടെയാണോ ആ പ്രൊസീജിയേഴ്സിൻ്റെ ഒരു ലിസ്റ്റ് ഓഫ് പ്രോഗ്രാംസ് കാണുമല്ലോ, അതായത് ഒരു പെർട്ടിക്കുലർ ഓപ്പറേഷൻ നമുക്ക് വീണ്ടും വീണ്ടും ഉപയോഗിക്കണം. അപ്പോൾ അതിനൊരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ടല്ലോ, ആ ഇൻസ്ട്രക്ഷൻസും അതേ സെഗ്മെൻറ്റിൽ തന്നെയാണ്. അതായത് ഈ കോള് വന്നിരിക്കുന്നതും കോള് പോകേണ്ട സ്ഥലവും ഒരേ സെഗ്മെൻറ്റിൽ തന്നെയാണെങ്കിൽ അതിനെയാണ് ഇൻട്രാ സെഗ്മെൻ്റ് എന്ന് പറയുന്നത്. ഇപ്പം ഇൻട്രാ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ തന്നെ എന്നാണ്, ഇൻ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളിയിലുള്ളതും അതും ആയിട്ടാണെന്നാണ്. ഇപ്പോൾ ഇൻ്റർനാഷണൽ എന്ന് കേട്ടിട്ടില്ലേ, ഇൻ്റർനാഷണൽ എന്ന് പറയുമ്പോൾ എന്താ, ബഹുരാഷ്ട്രം എന്നാണ്. അതായത് ഒരു രാജ്യമല്ല, പരസ്പരം രാജ്യങ്ങൾ തമ്മിൽ. അപ്പോൾ ഇൻ്റർ സെഗ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ, സെഗ്മെൻറ്റുകൾ തമ്മിൽ. അപ്പോൾ ഇവിടെ ഇൻ്റർ സെഗ്മെൻറ്റ് കോളെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഫാർ കോളെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് ആ കോള് വന്നിരിക്കുന്നത് ഒരു സെഗ്മെൻറ്റിലാണ്, പക്ഷേ ആ കോൾ അനുസരിച്ച് ഉള്ള പ്രൊസീജിയർ കിടക്കുന്നത് വേറൊരു സെഗ്മെൻറ്റിലാണ്. അപ്പോൾ അങ്ങനെ വരുന്ന കോളിനെയാണ് ഇൻ്റർ സെഗ്മെൻറ്റ് കോളെന്നും അല്ലെങ്കിൽ ഫാർ കോളെന്നും പറയുന്നത്. ഫാർ കോളെന്ന് പറഞ്ഞാൽ തന്നെ ആ പേരിലുണ്ട്, ദൂരെയുള്ള കോൾ. അതായത് ആ സെഗ്മെൻറ്റിൻ്റെ ഉള്ളിലല്ല, അത് വെളിയിലുള്ള, അത് കുറച്ച് ദൂരെയുള്ള കോളാണ്. അതുകൊണ്ട് ഫാർ കോളെന്നും ഇൻ്റർ സെഗ്മെൻറ്റ് കോളെന്നും അതിനെ കുറിച്ച് പറയാറുണ്ട്. കോളിനെക്കുറിച്ചും ഈ പ്രൊസീജിയറിനെ കുറിച്ചും ഒക്കെ കഴിഞ്ഞ യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചതാണ്, ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷൻ തന്നെയാണ്. അപ്പോൾ അതാണ് ഇൻ്റർ സെഗ്മെൻറ്റ് കോൾ അല്ലെങ്കിൽ ഫാർ കോൾ. അതുപോലെ തന്നെയുള്ള മറ്റൊരു കോളാണ് ഇൻട്രാ സെഗ്മെൻറ്റ് കോൾ. ഇൻട്രാ സെഗ്മെൻ്റ് എന്ന് പറഞ്ഞാൽ വിത്തിൻ ദാറ്റ് സെഗ്മെൻറ്റ്, ആ സെഗ്മെൻറ്റിൻ്റെ ഉള്ളിൽ തന്നെ. ഇപ്പോൾ ഒരു കോള് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പ്രൊസീജിയറും കിടക്കുന്നത് അതേ സെഗ്മെൻറ്റിൽ തന്നെയാണ്, അതിനെയാണ് ഇൻട്രാ സെഗ്മെൻറ്റ് കോൾ എന്നും, അല്ലെങ്കിൽ നിയർ കോൾ. നിയർ കോൾ എന്ന് പറഞ്ഞാൽ അത് അടുത്ത് തന്നെയാണ്, ആ പ്രൊസീജിയർ അടുത്ത് തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ അതിനെയാണ് നിയർ കോളെന്നും പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഈ റിട്ടേൺ ഇൻസ്ട്രക്ഷനെയും രണ്ടായിട്ട് തരംതിരിക്കാൻ സാധിക്കും. റിട്ടേൺ ഇൻസ്ട്രക്ഷനിലും ഇതുപോലെ തന്നെ നിയർ റിട്ടേണും ഉണ്ട്, ഫാർ റിട്ടേണും ഉണ്ട്. അപ്പോൾ അതും ഈ പേരിൽ സൂചിപ്പിക്കുന്ന പോലെ ഫാർ കോളാണെങ്കിൽ അവിടെ എന്തായാലും ഫാർ റിട്ടേൺ ആയിരിക്കും. ഇപ്പോൾ നിയർ കോളാണ് വരുന്നതെങ്കിൽ അവിടെ നിയർ റിട്ടേൺ ആയിരിക്കും.
അപ്പോൾ ഇതുപോലെ ഒരു കോള് വന്നു കഴിഞ്ഞാൽ ഒരു ഫാർ കോള് വന്നു കഴിഞ്ഞാൽ ഫാർ കോള് വരുമ്പോൾ മറ്റൊരു സെഗ്മെൻറ്റിലാണ് അതിൻ്റെ പ്രൊസീജിയർ നടക്കുന്നത്. അപ്പോൾ മറ്റൊരു സെഗ്മെൻറ്റിലേക്ക് പോകുന്നു, അവിടെയുള്ള ആ പ്രൊസീജിയേഴ്സ് എക്സിക്യൂട്ട് ചെയ്യുന്നു, അതിൻ്റെ അവസാനം കിടക്കുന്ന റിട്ടേൺ അത് ഫാർ റിട്ടേൺ ആയിരിക്കും. ഇനിയിപ്പോൾ നിയർ കോളാണ് വരുന്നതെങ്കിൽ, നിയർ കോളാണെങ്കിൽ അതേ സെഗ്മെൻറ്റിൽ തന്നെയാണ് അതിൻ്റെ പ്രൊസീജിയർ കിടക്കുന്നത്. അപ്പോൾ അതേ സെഗ്മെൻറ്റിലുള്ള പ്രൊസീജിയറിനെ അത് എക്സിക്യൂട്ട് ചെയ്യുന്നു, അതിൻ്റെ അവസാനം കിടക്കുന്ന ഇൻസ്ട്രക്ഷൻ റിട്ടേൺ ആണ്, അത് നിയർ റിട്ടേൺ ആണ്. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്, നമുക്ക് പെട്ടെന്ന് തന്നെ അത് കിട്ടുന്നതാണ്. പിന്നെ എങ്ങനെയാണ് ഈ കോള് നടക്കുന്നത്? കോള്, ഇങ്ങനൊരു കോൾ ഇൻസ്ട്രക്ഷൻ വരുമ്പോൾ എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുക? 8086 എന്തൊക്കെയാണ് സംഭവിക്കുക? ഇത് ഇങ്ങനെ തന്നെ ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം, കോൾ ഇൻസ്ട്രക്ഷൻ വരുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുക എന്ന് ചോദിക്കാം. അപ്പോൾ അത് 8086 ഒരു കോള് വരികയാണ്. അപ്പോൾ നമുക്ക് ഒരു ഇൻ്റർ കോൾ എടുക്കാം. ഇൻ്റർ കോൾ ആണെങ്കിൽ, ഇൻ്റർ കോൾ എന്ന് പറഞ്ഞാൽ ഒരു സെഗ്മെൻറ്റിലാണ് കോള് കിടക്കുന്നത്, പക്ഷേ പ്രൊസീജിയർ മറ്റൊരു സെഗ്മെൻറ്റിലാണ് കിടക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ സമയത്ത്, ആ കോള് വരുന്ന സമയത്ത് അതിൻ്റെ IP രജിസ്റ്ററിലും CS രജിസ്റ്ററിലും ഒരു കണ്ടൻറ് ഉണ്ടാകുമല്ലോ. CS എന്ന് പറഞ്ഞാൽ കോഡ് സെഗ്മെൻറ് രജിസ്റ്റർ, അതുപോലെ IP രജിസ്റ്ററിലും ഓരോ കണ്ടൻറ് ഉണ്ടാകും. IP എന്ന് പറഞ്ഞാൽ ഇൻസ്ട്രക്ഷൻ പോയിൻ്റർ. അപ്പോൾ ഇൻസ്ട്രക്ഷൻ പോയിൻറ്റിൽ ഓരോ കണ്ടൻറ്. അപ്പോൾ ആ കണ്ടൻറ്റിനെ സ്റ്റാക്കിലേക്ക്, സ്റ്റാക്ക് എന്ന് പറഞ്ഞ ഒരു മെമ്മറിയാണ് നമുക്കറിയാം, ലാസ്റ്റ് ഇൻ ലാസ്റ്റ് ഔട്ട് എന്ന് പറയുന്ന, നമ്മളതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ CFOയിലും പഠിച്ചിട്ടുണ്ട്, അതുപോലെ മൈക്രോ പ്രൊസസ്സറിലും നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സ്റ്റാക്കിൽ ഈ ഒരു ഡേറ്റയെ, IPയിലുള്ള ഡേറ്റയും കോഡ് സെഗ്മെൻറ്റ് രജിസ്റ്ററിലുള്ള ഡേറ്റയും സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രക്ഷനാണ് പുഷ് ഓപ്പറേഷൻ. പുഷ് ഇൻസ്ട്രക്ഷൻസ് ഉപയോഗിച്ചിട്ട് ആ സ്റ്റാക്കിലേക്ക് ഇതിനെ സ്റ്റോർ ചെയ്യുകയാണ് ആദ്യത്തെ പ്രോസസ്സ്. സ്റ്റോർ ചെയ്തതിന് ശേഷം കോഡ് സെഗ്മെൻറ്റിലുള്ളതും IP അഡ്രസ്സിലുള്ള ഡേറ്റയും പുതിയ ഡേറ്റകൾ അവിടെ കൊടുക്കുന്നു. അതായത് എവിടെയാണോ പ്രൊസീജിയർ കിടക്കുന്നത്, ആ പ്രൊസീജിയർ കിടക്കുന്ന സെഗ്മെൻറ്റിൻ്റെ അഡ്രസ്സാണ് കോഡ് സെഗ്മെൻറ്റിൽ പുതിയതായിട്ട് വരുന്നത്. ഓൾറെഡി ഉണ്ടായിരുന്നതിനെ സ്റ്റാക്കിൽ കൊണ്ടുപോയി സേവ് ചെയ്തു. സ്റ്റാക്കിൽ സേവ് ചെയ്തതിന് ശേഷം അതിൽ പുതിയ അഡ്രസ്സ് കൊടുക്കുകയാണ്. ആ അഡ്രസ്സ് എന്ന് പറയുന്നത് ഏതാണോ പ്രൊസീജിയർ, എവിടെയാണോ ഉള്ളത്, ഏത് സെഗ്മെൻറ്റിലാണോ ഉള്ളത്, ആ സെഗ്മെൻറ്റിൻ്റെ അഡ്രസ്സിനെ പുതിയതായി കോഡ് സെഗ്മെൻറ്റ് രജിസ്റ്ററിലേക്ക് ലോഡ് ചെയ്യുന്നു. അതിനോടൊപ്പം തന്നെ IPയിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫക്റ്റീവ് അഡ്രസ്സിനെയും സ്റ്റോർ ചെയ്യുന്നു. പ്രൊസീജിയറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫക്റ്റീവ് അഡ്രസ്സിനെ സ്റ്റോർ ചെയ്യുന്നു. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ പിന്നെ എക്സിക്യൂട്ടീവ് ആകുന്നത് എവിടെയാണ്, IPയിൽ എന്താണോ ഉള്ളത് അതാണ് അടുത്ത ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ആകുന്നത്. IPയിലുള്ളത് ഇപ്പോൾ എന്താണ്, പ്രൊസീജിയറിലെ ആദ്യത്തെ ഇൻസ്ട്രക്ഷനാണ് IP ഇപ്പോൾ പോയിൻ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനെ എക്സിക്യൂട്ട് ചെയ്യുന്നു, അതിനെ എക്സിക്യൂട്ട് ചെയ്ത് അവസാനം അത് റിട്ടേണിൽ എത്തുന്നു. റിട്ടേൺ ഇൻസ്ട്രക്ഷൻ വരുമ്പോൾ തിരികെ എവിടെ നിന്നാണോ വന്നത് അവിടേക്ക് തന്നെ തിരികെ പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പോകണമെങ്കിൽ എന്താ, കോഡ് സെഗ്മെൻറ്റിലും IPയിലും ഉള്ളത് പഴയ ഡേറ്റ തന്നെ വേണം. ആ പഴയ ഡേറ്റയെ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ സ്റ്റാക്കിലേക്ക് അതിനെ മാറ്റിയത്. അപ്പോൾ സ്റ്റാക്കിൽ നിന്ന് അതിനെ തിരികെ എടുക്കണം. അതിനുവേണ്ടി നമുക്ക് പോപ്പ് ഓപ്പറേഷൻ എടുക്കാം. പോപ്പ് ഉപയോഗിച്ചിട്ട് CS രജിസ്റ്ററിലുള്ള കണ്ടൻറ്റും IPയിലുള്ള കണ്ടൻറ്റിനും എടുത്തിട്ട് അതിലേക്ക് തന്നെ CS രജിസ്റ്ററിലും കൊടുക്കുന്നു, IPയിലും അത് കൊടുക്കുന്നു. അപ്പോൾ പിന്നീട് അത് എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത് എവിടെയാണോ കോള് വന്നത് അതിന് തൊട്ട് ശേഷമുള്ള ഇൻസ്ട്രക്ഷനായിരിക്കും അപ്പോഴത് എക്സിക്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് ഇൻ്റർ സെഗ്മെൻറ്റ് കോളിംഗ് നടക്കുക. അതുപോലെ ഇൻട്രാ സെഗ്മെൻറ്റ് കോളിംഗ് ഉണ്ട്, അല്ലെങ്കിൽ നിയർ കോളുണ്ട്. ഇപ്പോൾ നിയർ കോളാണെങ്കിൽ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ, കാരണം ഇവിടുത്തെ കോഡ് സെഗ്മെൻറ്റിലെ രജിസ്റ്ററിലുള്ള കണ്ടൻറ്റിനെ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം അതേ സെയിം സെഗ്മെൻറ്റിൽ തന്നെയാണ്. അപ്പോൾ സെഗ്മെൻറ്റിൻ്റെ അഡ്രസ്സ് മാറ്റേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഇൻട്രാ സെഗ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഒരേ സെഗ്മെൻറ്റിൽ തന്നെയാണ്, അതുകൊണ്ട് തന്നെ ആ സെഗ്മെൻറ്റിലുള്ള അഡ്രസ്സ് മാറ്റേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇവിടെ പക്ഷേ മാറ്റേണ്ടത് IPയുടെ മാറ്റണം. അതുകൊണ്ട് കോഡ് സെഗ്മെൻറ്റിൻ്റെ നമ്മൾ സ്റ്റാക്കിലേക്ക് ഈ തവണ സ്റ്റോർ ചെയ്യുന്നില്ല, കാരണം അതേ അഡ്രസ്സ് തന്നെയാണ്, അഡ്രസ്സ് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് അത് സ്റ്റോർ ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. പക്ഷേ IPയിലെ വാല്യൂ നമ്മൾ ചേഞ്ച് ചെയ്യുന്നുണ്ട്, കാരണം ഇൻസ്ട്രക്ഷൻ വേറെയാണ്. അപ്പോൾ ഇൻസ്ട്രക്ഷൻ എഫക്റ്റീവ് അഡ്രസ്സ് വേറെയാണ്. അപ്പോൾ അതുകൊണ്ട് IPയിലെ എന്താണോ ഉണ്ടായിരുന്ന അഡ്രസ്സ് അതിനെ നമ്മൾ പുഷ് ഓപ്പറേഷൻ വഴി സ്റ്റാക്കിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്യുകയാണ്. സ്റ്റോർ ചെയ്തിട്ട് പുതിയ പ്രൊസീജിയറിൻ്റെ അഡ്രസ്സ് എവിടെയാണോ സ്റ്റാർട്ട് ചെയ്യുന്നത്, പ്രൊസീജിയറിൻ്റെ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ്റെ എഫക്റ്റീവ് അഡ്രസ്സിനെ നമ്മൾ IPയിലേക്ക് പുതിയതായിട്ട് ലോഡ് ചെയ്യുന്നു. ലോഡ് ചെയ്തിട്ട് ആ പ്രൊസീജിയറിലുള്ള ഇൻസ്ട്രക്ഷൻ എല്ലാം എക്സിക്യൂട്ട് ചെയ്യുന്നു 1x1. അതെല്ലാം എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് ഏറ്റവും അവസാനം അവിടെ ഒരു റിട്ടേൺ ഇൻസ്ട്രക്ഷൻ ഉണ്ടാവും. ആ ഒരു ഇൻസ്ട്രക്ഷനും കൂടെ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എവിടെ നിന്നാണോ ഈ കോള് വന്നത് അവിടേക്ക് തന്നെ തിരികെ പോകണം. അപ്പോൾ അങ്ങനെ തിരികെ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ IPയെ നമ്മൾ സ്റ്റാക്കിൽ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ IP സ്റ്റാക്കിനകത്ത് കിടപ്പുണ്ട്, അടുത്ത ഇൻസ്ട്രക്ഷൻ്റെ എഫക്റ്റീവ് അഡ്രസ്സ്. അപ്പോൾ അതിനെ എടുത്തിട്ട് ഈ IPയിലേക്ക് പിന്നെ കൊണ്ടുപോവുക. IPയിലേക്ക്
പഴയ ആ സ്റ്റാക്കിൽ കിടക്കുന്ന ആ എഫക്റ്റീവ് അഡ്രസ്സ് വരുമ്പോഴേക്കും അത് കഴിഞ്ഞുള്ള, അതായത് എവിടെ നിന്നാണോ കോൾ വന്നത് ആ കോൾ വന്നതിന് ശേഷമുള്ള ഇൻസ്ട്രക്ഷനെ അവിടെ എക്സിക്യൂട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ്, ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഷീൻ കോഡിൻ്റെ ഇത് കുറയ്ക്കാൻ പറ്റും. മെഷീൻ കോഡ് കൺസ്യൂം ചെയ്യുന്ന മെമ്മറിയെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. കാരണം വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്നതിന് നമുക്ക് വീണ്ടും വീണ്ടും മെഷീൻ കോഡാക്കി കൺവേർട്ട് ചെയ്ത് മെമ്മറിയിൽ സ്റ്റോർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് അവിടെ നമുക്ക് സ്പേസ് നമുക്ക് ലാഭിക്കാനായിട്ട് പറ്റുന്നതാണ്. പക്ഷേ ഇതിന് ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. കാരണം ഇതിന് ലിങ്കേജ്, ഇതിനെ ലിങ്ക് ചെയ്യണം. അതായത് കോൾ ഇൻസ്ട്രക്ഷൻസ് ഉപയോഗിച്ചിട്ട് നമ്മൾ മറ്റൊരിടത്തേക്ക് ഇതിനെ ലിങ്ക് ചെയ്ത് കൊടുക്കണം. അവിടെ നിന്ന് തിരിച്ച് റിട്ടേൺ ഉപയോഗിച്ച് പഴയയിടത്തേക്ക് തന്നെ കൊണ്ടുവരണം. അപ്പോൾ അവിടെ നമുക്ക് സ്റ്റാക്ക് മെമ്മറി യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ സാറിന് എല്ലാം എഴുതുകയാണെങ്കിൽ നമുക്ക് സ്റ്റാക്ക് ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല, അനാവശ്യമായിട്ടുള്ള ഓപ്പറേഷനുകളൊന്നും വരുന്നില്ല. പ്രൊസീജിയറാണെങ്കിൽ സ്റ്റാക്കിൽ നമ്മൾ പുഷ് ചെയ്യണം, അതുപോലെ അവിടെ നിന്ന് തിരിച്ച് ഡേറ്റ എടുക്കാനായിട്ട് കോപ്പി ചെയ്യണം. അപ്പോൾ അതൊന്നും ഇവിടെ നമുക്ക് വേണ്ടി വരുന്നില്ല. അപ്പോൾ ഇവിടെ ഇവിടെ അതൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ അത് അതിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലിങ്കേജ് അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. പക്ഷേ നമ്മൾ ഓൾറെഡി പറഞ്ഞു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ മെമ്മറി സ്പേസിനെ ലാഭിക്കാമെന്നും പറഞ്ഞു. പക്ഷേ ഇവിടെ ചെറിയൊരു ഒരു പ്രോബ്ലം വരുന്നുണ്ട്. കാരണം എല്ലാ തവണയും ഇങ്ങനത്തെ ചെയ്യുമ്പോൾ മെമ്മറി സ്പേസിനെ ലാഭിക്കാൻ പറ്റണമെന്നില്ല. ചില കണ്ടീഷനിൽ ഇങ്ങനെ ലിങ്ക് ചെയ്യുന്നത് ഈ ലിങ്കേജ് കാരണം കൂടുതൽ സ്പേസ് വേണ്ടി വരും. ആ സ്പേസ് നോർമലി നമ്മൾ പ്രൊസീജിയേഴ്സൊന്നും ഉപയോഗിക്കാതെ അതേ ഇൻസ്ട്രക്ഷനുകളെ ഉപയോഗിക്കുകയാണെങ്കിൽ എത്രമാത്രം സ്പേസ് വേണ്ടി വന്നോ അതിനേക്കാൾ കൂടുതൽ സ്പേസ് ചില സിറ്റുവേഷനിൽ വേണ്ടി വരും. അപ്പോൾ അതൊരു വലിയ നെഗറ്റീവാണ്. അപ്പോൾ അത് എല്ലാ കണ്ടീഷനും വരത്തില്ല, ചില കേസുകളിൽ മാത്രമേ അത് വരികയുള്ളൂ. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് പിന്നീട് വന്ന ഒരു മെത്തേഡാണ് മാക്രോസ്. മാക്രോസാണ് ഇത്തരത്തിൽ ലിങ്കേജ് കാരണം ഉണ്ടാകുന്ന പ്രോബ്ലത്തിനെ കൂടെ അവോയ്ഡ് ചെയ്ത് കുറേ കൂടെ ബെറ്ററായിട്ടുള്ള ഒരു സൊല്യൂഷൻ നമുക്ക് തരാൻ സാധിക്കുന്നത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ എന്താണ് മാക്രോസ് എന്ന് പഠിക്കുന്നതാണ്. മാക്രോസും പ്രൊസീജിയറും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കഴിഞ്ഞ തവണ ചോദിച്ചിട്ടുള്ളതാണ്, അതിൻ്റെ കമ്പാരിസനും ഒക്കെ ചോദിക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമുക്ക് മാക്രോസ് എന്താണെന്ന് പഠിക്കാം. താങ്ക് യു.